ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണേ. അപ്പൊ ഇന്നലെ മഴയൊക്കെ പെയ്തിരുന്നു, അപ്പൊ പാടത്തൊക്കെ നല്ലോണം വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. വീടിന്റെ തൊട്ട താഴെ പാടാണ്, അപ്പൊ അവിടെയൊക്കെ നന്നായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് മഴ തുടങ്ങിയത് കേട്ടോ. അപ്പൊ നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇന്ന് വെട്ടൊന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പൊ നേരം വെളുത്തതിന് ശേഷമാണ് എല്ലാവരും എണീറ്റിട്ടുള്ളത്. അപ്പൊ റിങ്ങൊക്കെ നിറഞ്ഞിട്ടുണ്ട്, കുറച്ച് മീനുകളൊക്കെ എന്തായാലും പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ റിങ്ങിൽ നല്ല വെള്ളമായിട്ടുണ്ട്. അപ്പൊ നേരം വെളുത്തതിന് ശേഷമാണ് പിന്നെ അടുക്കളയിൽ കയറിയതും ചായയും കടിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ നാന്തോട്ടിന് ദോശ നിർബന്ധമാണ്, അപ്പൊ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് നൂൽപുട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ നൂൽപുട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിന് കുറച്ച് മാവെടുത്തിട്ട് അതിൽ കുറച്ച് നാളികേരമൊക്കെ ഇട്ടിട്ട് പിന്നെ കുഴക്കട്ട ഉണ്ടാക്കി കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നൂൽപുട്ടും ചെറുപയറുകറി ഉണ്ട്. അപ്പോൾ ഈ നൂൽപുട്ടിക്ക് എപ്പോഴും ഏട്ടനൊക്കെ ഇഷ്ടം ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ കണ്ണിന് തേങ്ങ അരക്കണമെന്ന് പറഞ്ഞപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെട്ടൊന്നും ഇല്ലെങ്കിൽ കുറച്ച് സാവകാശം മതി കേട്ടോ, ചായക്കടിയൊക്കെ. അപ്പോൾ പിന്നെ സാവകാശം തന്നെയാണ് ഇന്നാക്കിയിട്ടുള്ളത്. ഇന്ന് എല്ലാ കാര്യത്തിനും നേരം വൈകിയൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു തരം ചോറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വേവുള്ളരിക്കുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് അരിയിടാന്ന് വിചാരിച്ചു. അപ്പൊ നാന്തോട്ടിന് നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കിയത് കണ്ടപ്പോ കണ്ണനെ അവിടെ കുതിർന്ന് ചിനിങ്ങാണ് കേട്ടോ. ഓന് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കാണിക്കാണ് കേട്ടോ. അപ്പൊ അച്ഛ ഇതാക്കണ കടയിൽ കൂടെ ഒക്കെ പോയി വന്നിട്ട് ചായ കുടിക്കാൻ ഒരുങ്ങാണ്. അപ്പോ അച്ഛയ്ക്കൊന്നും അങ്ങനെ ചായ എടുത്ത് കൊടുക്കണം എന്ന് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒക്കെ എപ്പോഴാ വേണ്ടത് വെച്ചാല് അച്ഛനായാലും ഏട്ടനായാലും ഒക്കെ എടുത്ത് കുടിക്കൂ കേട്ടോ. പിന്നെ ഏട്ടൻ ഞങ്ങൾ എല്ലാവരും ഒപ്പം കുടിക്കാന്നുള്ള രീതിയിൽ അവിടെ കാത്തു നിൽക്കും. അപ്പൊ പിന്നെ ഒപ്പം കുടിക്കും. ഇന്നിപ്പോ എല്ലാവരും ഒപ്പം തന്നെയാണ് കേട്ടോ. അപ്പൊ അച്ഛ ആദ്യം കൊണ്ടുപോയി, അമ്മ കൊണ്ടുപോയി. ഇനിയിപ്പോൾ മക്കൾക്ക് ഓരോരുത്തർക്കും മോരി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറുവിന് കൊടുത്തു, ഇനിയിപ്പോൾ അനുട്ടിക്ക്, കണ്ണന്, നന്ദോസിന്. അപ്പോൾ നന്ദോസിന് ഞാൻ ദോശ അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേങ്കിൽ കുറുമ്പ് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവർക്കൊക്കെ ഒന്ന് കൊടുത്തിട്ട് വേണം ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ കണ്ണനും ഏട്ടനൊക്കെ നൂൽപുട്ടായപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും പിന്നെ മേശയമൊക്കെ ഇരുന്ന് കുടിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ മതി. ഇത് ഓരോരുത്തരും അങ്ങനെ വന്ന് കൊണ്ടുപോകുന്നത് സിറ്റ് ഔട്ടിൽ ഇരുന്ന് കുടിക്കാനാണ് കേട്ടോ. അപ്പൊ പിന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ തട്ടിമറിച്ച് കളയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് അവിടെ കൊണ്ടേക്ക് കേട്ടോ, ഇനി വേണമെങ്കിൽ എടുക്കാലോ വെച്ചിട്ട്. അപ്പൊ നാന്തോട്ടിന് നല്ല മൊരിഞ്ഞ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറുമ്പ് കാട്ടിയിരിക്കുകയല്ലേ, ഇനിയിപ്പോ ഒരു തക്കാളി ചമ്മന്തി എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം, എന്നാലേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്, എല്ലാവരും ഉമ്മർത്തുണ്ട് കേട്ടോ. അപ്പൊ ഞാനും നാന്തോട്ടനും വന്നിട്ടില്ല. ഇനിയിപ്പോ നാന്തോട്ടന് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് വേണം എനിക്കും നാന്തോട്ടനും ചായ കുടിക്കാൻ കേട്ടോ. അപ്പൊ ചായയുടെയൊക്കെ കഴിഞ്ഞതാ, അമ്മ ഗുളിക കുടിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ എന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പൊ ഗുളിക പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞതൊക്കെ. അപ്പൊ അതൊക്കെ അതിൻ്റെതായ കവർക്ക് ഇങ്ങനെ ഇട്ടുതരാൻ പറയാൻ കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ നോക്കിയിടാനൊന്നും അറിയില്ല, ഇനിയിപ്പോ ഇട്ടാ തന്നെ മാറിപ്പോവോ എന്നുള്ള പേടിയാണ് കേട്ടോ. ഇതൊന്നും മാറി കുടിക്കാൻ പറ്റുന്ന ഗുളികകളല്ലല്ലോ. അപ്പൊ ഒരു ലോഡ് ഗുളികയുണ്ട് കേട്ടോ. ഈ ഗുളികേമ്മലാണ് ഞങ്ങൾ അമ്മയും അച്ഛയും ഏട്ടനും എല്ലാവരും നടക്കണേ, ഞാനും ഒക്കെ നടക്കണേ കേട്ടോ. മരുന്നില്ലാതെ ഒരു നിമിഷം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്തായാലും വേണ്ടിയില്ല, മരുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും നടക്കാലോ. അപ്പൊ മരുന്നുകൊണ്ട് മാറുന്ന അസുഖങ്ങളാണല്ലോ. അപ്പൊ പിന്നെ മരുന്നൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തു. ആദ്യമൊക്കെ ഞാൻ എടുത്തു കൊടുത്തിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല, അമ്മേനെ എടുത്ത് കുടിക്കും കേട്ടോ. ഒക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ പിന്നെ അമ്മേനെ എടുത്ത് കുടിക്കും. അപ്പൊ കുറെ സമയം വേണം കേട്ടോ ഗുളിയൊക്കെ കുടിച്ച് അമ്മയ്ക്കകത്തുനിന്ന് പോയിരുന്നെങ്കിൽ. അപ്പൊ ഞാനതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് തിരുമ്പാടുള്ളതൊക്കെ മെഷീനിലിട്ടു കേട്ടോ. ഇന്നലെ മഴ പെയ്യോണ്ടേ ഇന്നിപ്പോ വല്ലാത്തൊരു വെയിലൊന്നും ഇല്ല. അപ്പൊ പിന്നെ ആ മെഷീനിലിട്ടു, എന്നാ പിന്നെ അകത്തിടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു നമുക്ക് ചക്കയും മീൻകറി ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് വേറെ കറിയൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ചക്ക ഇടുകയാണേ. ചക്ക എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ആ ചക്കയല്ല കേട്ടോ, ചെറു ചെറിയ ചക്കയാണ്. ഇതിന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് കേട്ടോ. ഇവിടെ താമര ചക്ക എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണ്ടു കേട്ടോ. ചെറു ചെറിയ ചക്കയായിരിക്കും, പക്ഷെ നല്ലോണം തിങ്ങി ചുള ഉണ്ടാവും കേട്ടോ. നല്ല വലിയ ചുള തന്നെയായിരിക്കും. കുരുവൊക്കെ നല്ല പൊടിയാണ് കേട്ടോ. ചക്ക വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഞാനും അമ്മയും കൂടിയും ചക്കയൊക്കെ ഇട്ടു കേട്ടോ. ചക്ക കഴിഞ്ഞു തുടങ്ങി. അപ്പൊ ചെറു ചെറുതാവുകൊണ്ടേ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ തോനുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാലോ വിചാരിച്ചിട്ട് ഒരു അഞ്ചാറ് ചക്കയാണ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നാന്തോട്ടിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഓന് പൊന്തണ ചക്കയാണല്ലോ, അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തേക്കാനും ഓൻ തന്നെയാണ് കേട്ടോ. അപ്പൊ കുറെ അവിടെ വെച്ചു, ഇനിയിപ്പോ ഇവിടെ നന്നാക്കണോടത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കല്ലുമ്മ തിരുമ്പാണ്ട്, അപ്പൊ അത് തിരുമ്പിയിട്ട് വേണം പിന്നെ ചക്കയൊക്കെ മുറിച്ചിട്ട് ചുളപ്പറക്കാൻ കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഏട്ടൻ അങ്ങാടി പോയിട്ട് മീനൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. മക്കൾക്ക് എന്തോ മഞ്ച എന്തോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മീൻ ഇന്ന് ഇവരാണ് നന്നാക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ഇന്നത്തെ ഒരു കാര്യം പറയേണ്ടി വരില്ല കേട്ടോ. ഇവർക്ക് എങ്ങനെയെങ്കിലും സമയം പോകണ്ടേ, സ്കൂളില്ലല്ലോ. അപ്പൊ പാറും കണ്ണനും കൂടിയാണ് ആദ്യം നന്നാക്കണത്. അപ്പൊ ആകെ 4 കത്തിയുള്ളൂ, 2 കത്തി എനിക്കും അമ്മയ്ക്കും വേണം കേട്ടോ.
അപ്പൊ ഇനി അന്നുട്ടി അവിടെ കുറുമ്പ് കാട്ടിയിരിക്കാണ് കേട്ടോ. അപ്പൊ കണ്ണൻ ഇന്ന് മീൻ നന്നാക്കണം എന്നുള്ളൊരു വാശിയാണ്. അപ്പൊ ഞാൻ നന്നാക്കിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പൊ ഞാനും അമ്മയും ചക്കയൊക്കെ ചൊളപ്പറിച്ച് സിറ്റൗട്ടിക്ക് കൊണ്ടുവന്നു കേട്ടോ അരിയാനായിട്ട്. അപ്പൊ കണ്ണൻ കുറച്ച് സമയം നന്നാക്കിയിട്ട് കത്തി അനുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മീനൊക്കെ ഏതായാലും നല്ല വൃത്തിക്കൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് എല്ലാവരും കൂടി മീൻ നന്നാക്കണത്. ഞങ്ങൾ സത്യത്തിൽ വിചാരിച്ചൊന്നും മീൻ മുള്ള ഉണ്ടാവുള്ളൂ എന്നേ. അപ്പൊ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നു. അപ്പൊ ഞാനത് കറി വെക്കട്ടെ വിചാരിച്ചു. അപ്പൊ അടുപ്പിലെ തീയൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് എല്ലേ ദിവസം അവകാശമല്ലേ ചെയ്തത്. അപ്പൊ പിന്നെ തീയൊക്കെ കെട്ടിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ തീ പിടിപ്പിക്കാനൊന്നും ആവില്ല വിചാരിച്ചിട്ട് ഗ്യാസും അങ്ങോട്ട് വെക്കുകയാണ്. അപ്പൊ കുക്കറിൽ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മീനൊന്ന് കറി വെക്കട്ടെ വിചാരിച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പൊ അതും കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോ മത്തി മുളക് ഇടുകയാണ് കേട്ടോ. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷമാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ആകുമ്പോൾ ഒന്നൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പൊ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പാറ് ഇളക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഓളാണ് ഇളക്കുന്നത് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂന്നാളും പോയി കുളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തു. ഇവിടെ കൊടംപുളി ഇട്ടിട്ട് കറി വെക്കുന്നതിനോട് ഏട്ടന് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. അമ്മയ്ക്കും അച്ഛയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷെ ഏട്ടന് എപ്പോഴും വാളമ്പുളിയിൽ കറി വെക്കുന്നതാണ് ഇഷ്ടേ. അപ്പൊ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കറി തിളച്ച് വന്നതിന് ശേഷം വേണം മീനൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പൊ അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അപ്പൊ കറിയൊക്കെ ഏകദേശം തിളച്ച് വന്നു. അപ്പൊ ഞാൻ മീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ മീനിന്റെ കണ്ണും തലയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. കണ്ണൊക്കെ ഓലക്ക് കഴിക്കാൻ വേണം എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓല് കഴുകി കൊടുന്നാലും ഞാൻ വീണ്ടും ഒന്ന് കഴുകി കേട്ടോ. അമ്മ പറഞ്ഞു നല്ലോണം വൃത്തിക്ക് ഒന്ന് കഴുകിക്കളറിഞ്ഞിട്ട് ഞാൻ കഴുകി. അപ്പൊ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മീൻകറി ആയി, അതുപോലെ ചക്കക്കൂട്ടാനും ഇവിടെ ആയിട്ടുണ്ട്. ചക്കയ്ക്ക് വറവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുക്കറിൽ വെച്ചപ്പോ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിട്ടോ. നല്ലോണം വെന്ത് ഉടയുന്ന ചക്കയാണ്. അപ്പൊ കുറച്ച് അധികം വെള്ളം വെക്കണം കേട്ടോ അതിലേക്ക്. അപ്പൊ ചക്കയും മീൻകറിയൊക്കെ ആയി. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇനിയിപ്പോ 4 മണിക്ക് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ വിചാരിച്ചിട്ട് കലത്തപ്പത്തിന് വേണ്ടിയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മൈദപ്പൊടിയും ഗോതമ്പൊടി അരിപ്പൊടി ശർക്കരയും നാളികേരമൊക്കെ ഇട്ടിട്ട് ചീരകമൊക്കെ ഇട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് പൊന്തി കിട്ടുള്ളൂ ഒരു 4 മണിയൊക്കെ ആകുമ്പോത്തിന്. അപ്പൊ അമ്മ അത് ആകെയൊക്കെ ഒന്ന് അടിച്ചു വാരാണ് കേട്ടോ. അപ്പൊ ഞാനിന്ന് അകൊന്നും അടിച്ചു വരാൻ നിന്നിട്ടില്ല. അപ്പൊ അമ്മയാണ് അകൊക്കെ അടിച്ചു വാരിയത്. അപ്പൊ അതാ മീൻകറിയും ചക്കക്കൂട്ടാനൊക്കെ എല്ലാവർക്കും വിളമ്പി. എല്ലാവരും ഉച്ചയ്ക്ക് ചക്കയും മീൻകറിയും കഴിച്ചതിന് ശേഷമാണ് ചോറ് കഴിച്ചത് കേട്ടോ. അപ്പൊ ചോറും ആരും വല്ലാതെ കഴിച്ചിട്ടില്ലേ. പിന്നെ ഒരു 3:30 ആയപ്പോ ഞാൻ അടുക്കളയ്ക്ക് വന്നു. അപ്പൊ നാന്തോട്ടനെ ഉറക്കമൊന്നുമില്ല കേട്ടോ ഉച്ചയ്ക്ക്. നമ്മളെവിടെയും കിടന്നിട്ടുണ്ടെങ്കിൽ അവന് പല ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അവന് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് മാങ്ങ ചെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ അവന് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മാങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് അത് മുഴുവനായിട്ടും കഴിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അണ്ടിയൊന്നും വെറുതെ വിടൂലേ, നല്ലോണം ഈമ്പി ഈമ്പി എടുത്തിട്ട് നല്ലോണം കഴിക്കും. നല്ല ഇഷ്ടമാണ്. 1 കിലോ മാങ്ങയൊക്കെ ഓൻ തന്നെ ഇരുന്ന് കഴിക്കും കേട്ടോ. വേറൊരു ഫ്രൂട്ട്സും അങ്ങനെ കഴിക്കണേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാ കലത്തപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. കുക്കറിലൊന്നല്ല, ഇങ്ങനെ നാളികേരമൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ കലത്തപ്പ് ഉണ്ടാക്കിയാൽ ഇവിടെ ഏട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. മറ്റത് കുക്കറിൽ നമ്മൾ ഉണ്ടാക്കും, ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. കുറച്ച് നല്ല ജീരകവും അതുപോലെ ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 അപ്പാണ് ഉണ്ടാക്കിയത്. എത്ര ഉണ്ടാക്കിയാലും മക്കൾ ഉണ്ടാകുകൊണ്ട് അത് ചിലവാകും കേട്ടോ. ഓർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം 4 മണിയായാല്. അതുപോലെ തന്നെ കളി കഴിഞ്ഞിട്ട് ഒരു 6 മണിക്ക് അകത്തേക്ക് കയറിയാലും ഓർക്ക് എന്തെങ്കിലും വേണം കേട്ടോ. അപ്പൊ ഓരെ പറഞ്ഞിട്ടും കാര്യമല്ല, ഓർക്കിപ്പോ ആ ഒരു വിശക്കുന്ന ടൈമും കഴിക്കേണ്ട ഒരു സമയമൊക്കെ അല്ലേ. അപ്പൊ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ അത് ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു കലത്തപ്പത്തിനായിട്ട്. അപ്പൊ ഞാനത് ചൂടോട് കൂടി തന്നെ മുറിച്ചു കൊടുത്തു. എല്ലാവരും ചായയുടെയും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഓലൊക്കെ സാറ്റ് കളിക്കുകയാണ് കേട്ടോ. അപ്പൊ കുഞ്ഞാറ്റി അമ്മു ലച്ചു എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും കളിക്കുകയാണ്. അപ്പൊ തറവാട്ടിൽ നിന്ന് കുഞ്ഞാറ്റ വന്നപ്പോ എന്റെ അനി ഓളെ അനിയൻകുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കണ്ണൻകുട്ടിയാണത്. അപ്പൊ ഓൻ ഇവിടെ വന്നിട്ട് ഇന്നെ ഇനിയിപ്പോ കുറെ ദിവസം കണ്ടിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഏട്ടനെ കുറെ ദിവസമായിട്ടുണ്ടോ കണ്ടിട്ട് കേട്ടോ. അപ്പൊ ഏട്ടനെ ഒരു പേടി പോലെ കേട്ടോ. അപ്പൊ ഏട്ടനെ കാണുന്തോറും അങ്ങനെ കരയുകയാണ്. അപ്പൊ ഏട്ടനെ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോ തന്നെ ഒപ്പത്തിന് ചുണ്ടുപോയി കരയുകയാണ് കേട്ടോ.
അപ്പൊ പിന്നെ ഞാൻ വേഗം ഓനെ കൊണ്ടേക്കിട്ടോ, വെറുതെ കരയുക. ഇനിയിപ്പൊ അങ്ങനെ സങ്കടപ്പെടുത്തണ്ട വെച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് തന്നെ കൊണ്ടേക്ക്. അടുത്ത് തന്നെയാണ് കേട്ടോ തറവാട്. അപ്പൊ ഏട്ടന് കുട്ടികളൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷേ എങ്കിൽ കരഞ്ഞിട്ട് ഏട്ടനൊരു പേടിയിട്ടോ. അപ്പൊ ഈ കൊണ്ടേക്കിക്കളാ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊണ്ടേക്ക്. അപ്പൊ കണ്ണനോടും തന്നെ വല്ലാതെ എന്താ പറയാ ചുണ്ടുപോയി അങ്ങനെ കരയാണ്. അപ്പൊ ഇവിടെ സാറ്റുകളി നന്നായിട്ട് നടക്കണുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.